السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അഖീദ വിഷയത്തിൽ നമ്മൾ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഹാഫിദ് ഇബ്നു അഹമ്മദ് അൽ ഹിക്കമി റഹിമഹുല്ലാഹ് അവരുടെ സുല്ലമുൽ വുസൂൽ എന്ന കിതാബാണ്. അതിന് അദ്ദേഹം തന്നെ എഴുതിയ ഷറഹ് മഅരിജുൽ ഖബൂൽ കൂടി നമ്മൾ ഇതിൽ അവലംബമാക്കുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച് പറഞ്ഞു. കലാമുല്ലാഹിൽ ലദീ ഫീ കിതാബിഹി ഐനു കലാമിഹി ലൈസ ബിമഖ്ലൂഖിൻ. കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ വചനം, അള്ളാഹുവിൻ്റെ സംസാരം, അല്ലദീ ഫീ കിതാബിഹി അവൻ്റെ ഗ്രന്ഥത്തിലുള്ള വിശുദ്ധ ഖുർആനിലുള്ള, ഐനു കലാമിഹി അള്ളാഹുവിൻ്റെ കലാം തന്നെ, അവൻ്റെ തന്നെ കലാമാണ് അത്. ലൈസ ബിമഖ്ലൂഖിൻ, അത് ഒരു പടപ്പ് അല്ല, ഒരു സൃഷ്ടി അല്ല. അള്ളാഹുവിൻ്റെ കലാം എന്ന് വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള അള്ളാഹുവിൻ്റെ കലാം. والقول في كتابه المفصل بأنه كلامه المنزل على الرسول المصطفى خير الورى ليس بمخلوق ولا بمفترى. والقول في كتابه المفصل بأنه كلامه المنزل والقول وجنم في كتابه അവന്റെ ഗ്രന്ഥത്തിലുള്ള, അവന്റെ കിതാബിലുള്ള വിശുദ്ധ ഖുർആനിലുള്ള, അൽ മുഫസ്സൽ വിശദീകരിക്കപ്പെട്ട, വിശദമാക്കപ്പെട്ടുള്ള, വിശദീകരിക്കപ്പെട്ടിട്ടുള്ള അവന്റെ ഗ്രന്ഥത്തിൽ, മുഫസ്സലായ അവന്റെ കിതാബിലുള്ള അവന്റെ കലാം, അവന്റെ വചനം, ബിഅന്നഹു കലാമുൽ മുനസ്സൽ, അത് അവതരിപ്പിക്കപ്പെട്ട, ഇറക്കപ്പെട്ട അവൻ്റെ വചനം, അവൻ്റെ സംസാരം ആണ്. ആരുടെ മേൽ? അല റസൂലിൽ മുസ്തഫ, മുസ്തഫായ റസൂലിൻ്റെ മേൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ഇറക്കപ്പെട്ട വചനമാണ്, സംസാരമാണത്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഖൈറിൽ വറ, വറ സൃഷ്ടികൾ, സൃഷ്ടികളിൽ ഉത്തമരായ, സൃഷ്ടികളിൽ ഉത്തമരായ മുസ്തഫായ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേൽ അള്ളാഹു ഇറക്കിയ അവൻ്റെ സംസാരമാണ് വിശുദ്ധ ഖുർആൻ. ലൈസ ബിമഖ്ലൂഖിൻ, അത് ഒരു സൃഷ്ടി അല്ല, ഒരു പടപ്പ് അല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല വിശുദ്ധ ഖുർആൻ എന്നത്. വലാ ബിമുഫ്തറ, അത് കെട്ടിച്ചമച്ച വ്യാജ കഥയുമല്ല, വ്യാജമല്ല, അത് കെട്ടിച്ചമച്ച ഒന്ന് അല്ല. എൻ്റെ ഷറഹിൽ നിന്നുള്ള ചില ഭാഗം ശ്രദ്ധിക്കുക. വൽ ഖൗലു, ഇവിടെ വചനം എന്ന് പറഞ്ഞു, അല്ലദീ നഅ്തഖിദു വനദീനുല്ലാഹ ബിഹി, നാം വിശ്വസിക്കുകയും അള്ളാഹുവിന് നാം അതുകൊണ്ട് കീഴ്പ്പെടുകയും ചെയ്യുന്നു. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ വിശുദ്ധ ഖുർആൻ അടിസ്ഥാനത്തിലാണ് നാം അള്ളാഹുവിനോട് കീഴ്പ്പെടുന്നത്, അള്ളാഹുവിന് കീഴ്പ്പെടുന്നത്. ഫീ ഷഅ്നി കിതാബിഹിൽ മുഫസ്സൽ, ഫീ ഷഅ്നി, അവൻ്റെ വിവരിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ള, ആ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അവൻ്റെ കലാം. വഹു അൽ ഖുർആൻ, അതേതാണ്? അൽ ഖുർആനാണ്. വസഫഹു അല്ലാഹു തആല ബിദാലിക്, അള്ളാഹു അവനെ അതുകൊണ്ട് തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനെ മുഫസ്സൽ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്, എന്ന് വിശദീകരിക്കപ്പെട്ടത്. ഫഖാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മില്ലദുൻ ഹകീമിൻ ഖബീർ. കിതാബുൻ, ഒരു വിശുദ്ധ വേദഗ്രന്ഥം, പ്രമാണ ഗ്രന്ഥം. ഉഹ്കിമത് ആയാതുഹു, അതിൻ്റെ ആയാത്തുകൾ, അതിൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, അതിൻ്റെ വചനങ്ങൾ, സൂക്തങ്ങൾ, അത് ആശയഭദ്രത ഉള്ളതാക്കപ്പെട്ടിരിക്കുന്നു. സുമ്മ, പിന്നീട്, ഫുസ്വിലത്ത്, അത് വിവരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മില്ലദുൻ ഹകീമിൻ ഖബീർ, ഹക്കീമും ഖബീറുമായ അള്ളാഹുവിൻകിൽ നിന്ന്. ഹക്കീം, യുക്തിജ്ഞനായ, അഗാധജ്ഞനായ. ഖബീർ, സൂക്ഷ്മജ്ഞനായ. സൂറത്ത് ഹൂദിലെ ഒന്നാമത്തെ ആയത്ത്. വഖാല തആല, അള്ളാഹു തആല പറഞ്ഞു, كتاب فصلت آياته قرآنا عربيا. كتاب പ്രമാണ ഗ്രന്ഥം, വിശുദ്ധ വേദ ഗ്രന്ഥം. ഫുസ്സിലത്ത്, വിവരിക്കപ്പെട്ടിട്ടുള്ള. ആയാത്തുഹു, അതിൻ്റെ ആയത്തുകൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ
versus സൂക്തങ്ങൾ ഖുർആനിൻ അറബിയ അറബി ആയിട്ടുള്ള ഖുർആനായിട്ട് സൂറത്തു ഫുസ്സിലത്ത് മൂന്നാമത്തെ ആയത്ത് ഖാർ തആല മറ്റൊരു ആയത്ത് അഫ ഗൈറ അല്ലാഹി അബ്തഗി അഫ ഗൈറ അല്ലാഹി അബ്തഗി ഹകമ وهو الذي نزل إليكم الكتاب مفصلا أفغير الله الله من يلادي أنا أبتغي حكما يعني بيتي كرتا باي سيغري كندن وهو الذي نزل إليكم الكتاب أبنا أنا نينغلك وشدة غيرت غرندم أبدري بيجد وشدة القرآن مفصلا كارينغل بيفريك كنا بيفريك علي بيفريك كبر تاوستي رولا الأنعام نوتي بدنا لاوتاي وغير ذلك من الآيات അതെ ഇതുപോലുള്ള മറ്റു വചനങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആൻ ഫസ്സലാണ് എന്നത് മനസ്സിലാക്കുന്നു മനസ്സിലാക്കി തരും بانه كلامه അത് അവന്റെ കലാമാണെന്ന് പറഞ്ഞല്ലോ അത് എന്താ ഹഖീഖതൻ യഥാർത്ഥത്തിൽ തന്നെ അവന്റെ കലാമാണ് ഹുറൂഫുഹു വമആനിഹി അതിന്റെ ഹർഫുകളും അതിന്റെ ആശയം ലൈസ കലാമുഹു അൽഹുറൂഫ് ദൂനൽ മആനി ആശയമില്ലാത്ത അക്ഷരങ്ങളല്ല അവന്റെ കലാം ولا المعاني دون الحروف أكثرين لله تا عاشين لهم الله ينظر وعن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم يقول الرب تبارك وتعالى من شغله القرآن عن مسألتي أعطيته أفضل ما أعطي السائلين الله بارك الله فيك الله الرسول صلى الله عليه وسلم بارك الله من شغله الله من شغله القرآن عن مسألتي عار التنه من شغله القرآن عن مسألتي ينور صوتي كنده دلنا ينور كارينغ الأبشينغ تيرن دلنا القرآن عار التنه شغلة كيو هذا هذا القرآن ما يدهم شغلة أي دون الله منور ده دين أبشينغ تيران هذا أبشينغ تيران كسامي كتيلا ينقل أنا ديم أعطيته أفضل ما أعطي أعطي السائلين. جودي كنده مارك، أبشرنا جودي كنده مارك نلقونه نكال، أطّم أيد نجانا من نلقون. بفضل الكلام الله على سائر الكلام، كفضل الله على خلقه. الله عند الكلام، ما تكلم من أبشر الله عند الكلام لا سرطة ده النورنال. الله عند أبن دسرتي كلا كال ولا سرطة ده بوريانا. ب؟ الله عند الكلام نودي عند الله سرطة. الله المرسل وكان ابن مسعود رضي الله عنه يقبل المصحف ويقول كلام ربي كلام ربي ابن مسعود رضي الله عنه المصحف ഇങ്ങനെ ചുംബിച്ചിട്ട് എൻ്റെ റബ്ബിൻ്റെ കലാം എൻ്റെ റബ്ബിൻ്റെ കലാം എന്ന് പറയുന്നുവായിരുന്നു അപ്പോൾ മുസഹഫ് എന്ന ആ ആദി എന്തിലാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പേപ്പർ ആണെങ്കിൽ പേപ്പർ അല്ലെങ്കിൽ തോലാണെങ്കിൽ തോല് ആ വസ്തുവിനെ അല്ല എന്ത് അല്ലാഹുവിൻ്റെ കലാം എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ കലാം എന്ന് പറയുന്നത് മുനസ്സലാണ് അവതരിപ്പിക്കപ്പെട്ടതാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുസഹഫിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ലിപിയുടെ അത് മാത്രം വാൻ ഉമറ റളിയല്ലാഹു അൻഹു ഖാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ഇന്ന ഹാദൽ ഖുർആന കലാമുല്ലാഹി ഫളഊഹു അല മവാദിഇഹി സെം ഈ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ് അതിനാൽ അതിൻ്റെ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ സ്ഥാനങ്ങളിൽ വെക്കണം ഖാല ഹബ്ബാബ് സ്വാഹിബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ഹബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തഖർറബ ഇലല്ലാഹി മസ്തതഅത فإنك لن تقرب إلى الله بشيء أحب إليه من كلامه تقرب إلى الله الله إليك نيادته ما استطعته لأنك صادق نطر نيادته فإنك لن تقرب إلى الله بشيء أحب إليه من كلام من كلامه أبا ني الله إليك أدكي لا إذنك يتندنك قالم الله إليك كلام إليك قالم الله إليك برغين كرام عيد ونقودني അള്ളാഹുവിനേക്ക് അടുക്കില്ല അപ്പോൾ അള്ളാഹുവിനേക്ക് അടുക്കാൻ ഏറ്റവും നല്ലതെന്താണ് അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെടുക വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുക എന്നാണ് അതിൻ്റെ ആശയം പറയുന്നത് അൽ മുനസ്സൽ കവിതയിൽ പറഞ്ഞല്ലോ മുനസ്സൽ അവതരിപ്പിക്കപ്പെട്ട ഇറക്കപ്പെട്ട മിൻ ഇൻദില്ലാഹി അസ്സ വജല അൽ റസൂലിൽ മുസ്തഫ ഖൈറിൽ വറ അള്ളാഹു അസ്സ വജലിൽ നിന്ന് മുസ്തഫായ റസൂൽ സൃഷ്ടികളിൽ ഉത്തമരായ ഖൈറിൽ വറായ റസൂലിൻ്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട والله تبارك وتعالى الله تبارك وتعالى പറഞ്ഞു قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وما وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم
ونحن له مسلمون قولوا نحن القرآن آمنا بالله نحن الله لشه سيركنا وما أنزل إلينا نحن أفضل ربك أبتدرهم هذا نبي صلى الله عليه وسلم أمتنا ودبرنا نبي صلى الله عليه وسلم أمتنا أفضل ربك أبتدرهم شد القرآن لهم وما أنزل إلى إبراهيم إبراهيم عليه السلام إسماعيل عليه السلام إسحاق عليه السلام يعقوب عليه السلام أصبات إبركك أفضل ربك أبتدرهم وما أوتي موسى وعيسى موسى عليه السلام وعيسى عليه السلام نلقى بتدريم وما أوتي النبيون من ربهم تنقل ربهم قال لنا هذا الله قال لنا نبي مارك نلقى بتدريم كي نقول بشيء سيري لا نفرق بين أحد منهم أفر آر كدائلهم ورو اتياسو ملا إنما رأل فضل الله اتياسا داو هذا لا أدستان مارك أفر الله إن داسا ماران الله ترجع نبي ماران الله ويند رسالة الله ويند صنع شمان أور توحيدان أوري جرنغ كليل پربوادن چيند ده ونحن له مسلمون ننغل أوري كيل پڑن نغران مسلمين لان سورة البقرة دوتيو پتار آمت آيات وقوله تعالى في هذه الآية إنه مطر آيات إنه لقول رسول كريم نشتهم إذ ماننا يدودن دواقان يند ورن لو يعني به محمد صلى الله عليه وسلم ഇവിടെ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ് എന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആനെക്കുറിച്ച് വചനമാണ് എന്ന് അത് സൂറത്തുൽ ഹാക്കയിലാണ് വഹു ഫീ സൂറത്തു തക്വീർ يعني ബി ജിബ്രീൽ അതായത് ഇത് ഈ പറയുന്നത് എന്താണ് സൂറത്തു തക്വീർ സൂറത്തു തക്വീർ ഇതേപോലെ പിന്നെ سورة الحاقيل بداية وذنم إنه لقول رسول كريم أنه ونطلع أبدا ودهشي كنو ده سورة التكبير لي جبريل عليه السلام ودهشي كنو سورة الحاقيل محمد صلى الله عليه وسلم ودهش كان إنه ورده إنه لقول رسول كريم إنه ورده نسيهم إذ ماننا يدود أنه وجنوانا إنه ورده الله هنا كلامنا كرسانا پرنده وشه هذا إضافة يدري كنو محمد النبي صلى الله عليه وسلم إليك شرط وعليه كنو جبريل جبري عليه السلام إليك شرط وعليه كنو أين دوانا ومعنى الإضافة في كلا الآيتين إنما هو التبليغ يبدا شرطي پرنية دي ديشم إيران دايات قللهم أبدا يتكى دل عرطة دي الله إنك كلام يتكى جبريل عليه السلام وانا الله إنك كلام محمد النبي صلى الله عليه وسلم كتتي چوڑت دي محمد النبي صلى الله عليه وسلم يعني هذا منشر كتتي چوڑت ين عرطة دي تبليغ لأن من حق الرسول أن يبلغ عن المرسل كارن دودن ده بني عندها ديوتي عندها مرسل دود ما هي آية صار هذا يعني بره الله سبحانه وتعالى الله سبحانه وتعالى رسالة تيتي كان الله دودن ده بني لا أن القرآن كلام الرسول الملكي ولا البشري بره ملكي آية ملكة آية الله رسوله على قل بشر منشن آية الله رسوله أبغي رند بردين كلام من الله تطلع لا برد أبغي رند بشر رند برد عندني عند تطلع الله في الكلام أمر التكرار إن أردت ترى كما بين ذلك كما بين الله ذلك بقوله تنزيل من رب العالمين الله في الدبتنم شو تقول أنا كرز الله ورنو الله في الكلام أنا كرز ورنو رب العالمين قال لنا الله أبدا رنا معنا رب العالمين الله قال لنا أبدا رتشدانا هنا والآيات في هذا الباب كثيرة جدا ഈ വിഷയത്തിലുള്ള ആയത്തുകൾ ധാരാളം വളരെ കൂടുതലുണ്ട് ബലി ഖുർആൻ കുല്ലുഹു ഫാത്തിഹത്തുഹു ഇലാ ഖാതിമത്തിഹി യഷ്ഹദു ബിഅന്നഹു കലാമുല്ലാഹി വതൻസീലുഹു എന്നല്ല ഖുർആന്റെ തുടക്കം ഫാത്തിഹ മുതൽ അതിന്റെ അവസാനം വരെ അത് സാക്ഷ്യപ്പെടുത്തുന്നത് എന്താണ് അത് അല്ലാഹുവിന്റെ കലാമാണ് സംസാരമാണ് അവന്റെ അവതരണമാണ് അവനിൽ നിന്നുള്ള അവതരിച്ച സംഗതിയാണ് എന്നർത്ഥം അവനിൽ നിറക്കിയതാണ് എന്നർത്ഥം വഖസസുഹു വതഅലിമുഹു അവന്റെ കഥാകഥനമാണ് അവന്റെ അധ്യാപനങ്ങളാണ് വൽഫാദുഹു മഅനിഹി അതേപോലെ അതിന്റെ ലഫ്ളുകൾ അതിന്റെ മഅന ആശയങ്ങൾ ഇജാസുഹു ഇജാസുഹു അതിന്റെ സമഗ്രത അതിന്റെ അമാനുഷികത യുർഷിദു ഇല അന്നഹു കലാമുൽ ഖാലിഖി അസ്സവജൽ അതൊക്കെ ഇത് ഖാലിഖിന്റെ സൃഷ്ടികർത്താവിന്റെ കലാമാണ് എന്നതിലേക്ക് നമ്മളെ മാർഗദർശനം ചെയ്യുന്നു വസിഫത്തുഹു അവന്റെ സിഫത്ത് കൂടിയാണ് ഇത് അല്ലാഹുവിന്റെ സിഫത്താണ് അല്ലാഹുവിന്റെ കലാമാണ് ആയ വിശുദ്ധ ഖുർആൻ വഅന്നഹു ലാ യസ്തതിഉൽ ബശറ ഇത്യാന ബിസൂറത്തിൻ മിസ്ലി അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യനെ അതുപോലുള്ള ഒരു സൂറത്ത് കൊണ്ടുവരാൻ സാധിക്കുകയില്ല അപ്പോൾ
അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സമഗ്രത, അതിൻ്റെ ഒരു ഇജാസ്, അമാനുഷികത എന്നൊക്കെ പറയുന്നത് അത് വളരെ ബൃഹത്താണ്. അത് ആ കലാം അള്ളാഹുവിൻ്റെ കലാം ആയതുകൊണ്ട് തന്നെ പടപ്പുകളിൽപ്പെട്ട ആർക്കും അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ കഴിയുകയില്ല എന്നതാണ്. അതാണ് പറഞ്ഞു വരുന്നത്. وقد اقر بذلك كل عاقل حتى المشركون എല്ലാ ബുദ്ധിമാന്മാരും അത് അംഗീകരിച്ചിട്ടുള്ളാണ്. അള്ളാഹുവിന്റെ കലാമിനെ പോലെ, വിശുദ്ധ ഖുർആനെ പോലെ മറ്റൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന്. പിന്നെ എന്ന് പറഞ്ഞാല് ഹത്തൽ മുശ്രിക്കൂൻ, മുശ്രിക്കീങ്ങൾ വരെ, മുശ്രിക്കീങ്ങൾ ബഹുദൈവ വിശ്വാസികളിലുള്ള ബുദ്ധിമാന്മാർ വരെ ഇത് അംഗീകരിച്ച സത്യമാണ്. കമാ ഖാല അക്ഫറ ഖുറൈശിൻ അൽ വലീദ് ഇബ്നു മുഗീറ ലമ്മാ ഖറാ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ. വലീദ് ഇബ്നു മുഗീറ എന്ന ഖുറൈശികളിലെ ഏറ്റവും വലിയ കാഫിർ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചപ്പോൾ അയാൾ എന്താണ് പറഞ്ഞത്? ഫറജഅ ഇലാ ഖൗമി, അങ്ങനെ അയാൾ അയാളുടെ നാട്ടുകാരുടെ അടുത്തേക്ക്, ഖൗമിൻ്റെ അടുത്തേക്ക് മടങ്ങി ചെന്നു. ഫഖാല അബൂ ജഹൽ, അബൂ ജഹൽ കാത്തിരിക്കല്ലേ, അബൂ ജഹൽ പറഞ്ഞു എന്ത്? ഖുൽ ഫീഹി ഖൗലൻ യബ്ലുഗു ഖൗമക അന്നക മുൻകിറുൻ ലഹു, നീ ഒരു കാര്യം ചെയ്യണം, നീ ഒരു കാര്യം പറയണം, നീ മുഹമ്മദിനെ അംഗീകരിക്കുന്നില്ല, മുഹമ്മദിനെ അവതരിപ്പിച്ചതാണ് ഈ ഖുർആൻ എന്നതും അംഗീകരിക്കുന്നില്ല, അത് നീ ഇൻകാർ ചെയ്യുന്നു, നീ നിഷേധിക്കുന്നു എന്ന് അവർക്ക് സന്ദേശം കിട്ടുന്ന രൂപത്തിലൊരു സംസാരം നീ ആളുകളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. പാല അപ്പോൾ ഈ വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു, അല്ല വമാദ അഖുലു ഫീ, ഞാൻ എന്താണ് ഇപ്പോൾ പറയേണ്ടത് ഖുർആനെ പറ്റി, ഞാൻ എന്താ പറയേണ്ടത്? ഫവല്ലാഹി മാ മിൻകും റജുലുൻ അഅറഫു ബിൽ അഷ്ആരി മിന്നി, എന്നെക്കാളും കവിത അറിയുന്ന ഒരാളുമില്ല, അള്ളാഹു സത്യം. വലീദ് ഇബ്നു മുഗീറ പറയാൻ, വലാ അഅലമു ബി റജസിഹി വലാ ബി ഖസീദിഹി മിന്നി, ആ കവിതയുടെ റജസ് അതിൻ്റെ ഖസീദ് ഇതൊക്കെ എന്നെക്കാളും അറിയുന്ന ആരുമില്ല. ولا ابي اشعار الجن والله ما يشبه الذي يقول شيئا من هذا والله ان لقوله الذي يقوله حلاوه وان عليه لطلاوه وانه لمثمر اعلاه مغدق اسفله وانه لا يعلى ولا يولى وانه لا يحكم ما تحت എന്താണ് ഖുർആനെ പറ്റിയുള്ള വർണ്ണനങ്ങ പറഞ്ഞു അയാള്? എന്ത് ഖുർആന്റെ ഒരു ഹലാവത്ത്, മാധുര്യം, ഖുർആന്റെ ആ തൊലാവത്ത്, അതിൻ്റെ ഒരു ആകർഷണീയത, അത് അതിൻ്റെ മുഗൾ ഭാഗം, അതിൻ്റെ മുഗൾ പരപ്പ് എന്താണ്, ഫലസമ്പൂർണമാണ് ഫലങ്ങൾ, അതേപോലെ അതിൻ്റെ താഴ്ഭാഗമാകട്ടെ ഫലഭൂയിഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അത് ജയിച്ചടക്കുമെന്ന അതിൻ്റെ ആ സാഹിത്യ ഭംഗിയും എല്ലാം അയാളങ്ങ് വർണ്ണിച്ചു വലീദ് ഇബ്നു മുഗീറ അബൂ ജഹലിനോട്. അപ്പോൾ എന്നിട്ട് ഫൈനഹു ലയഹ്തിമു മാ തഹ്ത, അത് അതിൻ്റെ താഴെയുള്ളതിനെ ചവിട്ടി മെതിക്കും, അപ്പോൾ അത് തന്നെ ഉയർന്നു നിൽക്കും എപ്പോഴും ഖുർആൻ. അപ്പോൾ അത്രയ്ക്ക് സാഹിത്യ സമ്പുഷ്ടമാണ്, ആശയ ഗാംഭീര്യമുള്ളതാണ് ഈ ഖുർആൻ എന്ന് വലീദ് ഇബ്നു മുഗീറ എന്ന മുശ്രിക്ക് പറയുന്നത്, കാഫിർ പറയുന്നത്. അപ്പോൾ എന്താണ് അബൂ ജഹൽ പറഞ്ഞു കൊടുക്കണേ? ഖാല ലാ യർളാ അൻക ഖൗമുക ഹത്താ തഖൂല ഫീ, നീ ഈ ഖുർആനെ പറ്റി, മുഹമ്മദിനെ പറ്റിയൊക്കെ മോശമായ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിന്റെ ആളുകൾ നിന്നെ പറ്റി തൃപ്തരാകുകയില്ല. അപ്പം നീ എന്ത് ചെയ്യണം? മോശമാക്കി പറയണം എന്നാണ്. അപ്പം ഞാൻ ഇയാൾ എന്ത് ചെയ്തു, ഇയാൾക്ക് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? കാല വലിയ ഇബ്നു മുഗീറ എന്ത് പറഞ്ഞു? ഖിഫ്, കുറച്ച് സമയത്ത് വെയിറ്റ് ചെയ്, ഒന്ന് വെയിറ്റ് ചെയ്, ഹത്ത അഫക്കറഫി ഉഫക്കറഫി, ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്താണ് പറയേണ്ടതെന്ന്, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്താ പറയേണ്ടത്. ഫലമ്മ ഫക്കറ ഖാൽ, അങ്ങനെ അയാൾ അല്പ സമയം ചിന്തിച്ച ശേഷം പറഞ്ഞു, ഇൻ ഹാദാ ഇല്ലാ സിഹ്റു യുസാ, ഇത് സിഹ്റല്ലാതെ മറ്റൊന്നല്ല. എന്താണ് യസിറുഹു അൻ ഗൈരിഹി, ഇത് മറ്റാരോ പറയാണ്, ഇത് സിഹ്റ് ബാധയാണ്, സിഹ്റ് ബാധിച്ചിട്ട് പറയണം എന്ന് പറഞ്ഞ് ഒപ്പിച്ചു എന്നാണ്. ഫനസല, അപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത്, ദർനീ വമൻ ഖലഖ്തു വഹീദ വജഅൽതു ലഹു മാലം മംദൂദ വബനീന ഷുഹൂദ എന്ന ആയത്ത് ഇറങ്ങുന്നത് അപ്പോഴാണ് എന്നാണ്. ഇനി അടുത്തത്, ലൈസ ബി മഖ്ലൂഖിൻ എന്ന് കവിതയിൽ പറഞ്ഞല്ലോ, ഖുർആൻ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി അല്ല. ഖുർആനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്, പക്ഷേ അള്ളാഹുവിൻ്റെ കലാം മൊത്തത്തിൽ അങ്ങനെ തന്നെ, അള്ളാഹുവിൻ്റെ സൃഷ്ടി അല്ല. കമാ യഖൂലു സലാദിഖതു മിനൽ ഹുലൂലിയത്തി വൽ ഇത്തിഹാദിയത്തി, ഹുലൂൽ ഇത്തിഹാദ് വാദക്കാരായ, അതായത് അള്ളാഹുവിൻ്റെ ദാത്ത്, അള്ളാഹുവിൻ്റെ അംശം ഓരോ അണുവിനുമുണ്ട് എന്താ തരം വിശ്വാസക്കാർ, വഹദത്തുൽ വജൂദിൻ്റെ ആൾക്കാർ, ഹുലൂലിയത്തി ഇത്തിഹാദ് വാദക്കാർ,
അങ്ങനെയുള്ള സിന്ധിയത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല, അവർ പറയുന്നത് പോലെ അല്ല കാര്യം. ഖുർആൻ എന്തല്ല, ഖുർആൻ ലൈസ ബിമഖ്ലൂഖിൻ, അത് ഒരു സൃഷ്ടി അല്ല. വൽ ജഹ്മിയത്തു വൽ മുഅ്തസിലത്തു ആയിരിക്കും, അതേപോലെ ജഹ്മിയാക്കളും മുഅ്തസിലിയാക്കളും എന്ന് പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. അവരൊക്കെ മുമ്പ് തദീയങ്ങളാണ്, പിടച്ച കക്ഷികളാണ്. تعالى الله عز وجل عن ان يكون شيئا من صفاته مخلوقا. الله ഇന്റെ സിഫത്തുകളിൽ നിന്ന്, വിശേഷണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം അത് സൃഷ്ടി ആകുന്നതിൽ നിന്ന് അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. قال الله عز وجل, الله عز وجل പറഞ്ഞു, وكذلك اوحينا اليك روحا من امرنا, സൂറത്ത് ശൂറ 52-ാമത്തെ ആയത്തിൽ. അപ്രകാരം നാം നിനക്ക് വഹ്യ് നൽകിയിരിക്കുന്നു. റൂഹൻ മിൻ അംരിന, റൂഹൻ റൂഹ് മിൻ അംരിന, നമ്മുടെ അമ്രിൽപ്പെട്ട റൂഹ് എന്ന്, നമ്മുടെ കൽപ്പനയിൽപ്പെട്ട. വഖാൽ തആല, മറ്റൊരു വചനത്തിൽ അലാ ലഹുൽ ഖൽഖു വൽ അംർ, അല അറിയണം ലഹു അവനുള്ളതാണ്, അൽ ഖൽഖു സൃഷ്ടിപ്പ്, സൃഷ്ടിക്കുന്നത് അവനാണ്, വൽ അംറു കൽപ്പന കൈകാര്യം കൽപ്പന അവനാണ് നടത്തുന്നത്. സൂറത്തുൽ ആറാഫ് 54-ാമത്തെ ആയത്ത്. മറ്റൊരായത്തിൽ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹുകും ഫയകൂൻ, സൂറത്ത് യാസീൻ 83-ാമത്തെ ആയത്ത്. ഇന്നമാ അംറുഹു, നിശ്ചയം അവൻ്റെ കാര്യം എന്നത് എന്താണ്, ഇദാ അറാദ ശൈഅൻ, അവൻ്റെ കൽപ്പന ഇദാ അറാദ ശൈഅൻ, അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ, അൻ യഖൂല ലഹു, അതിനോട് അവൻ പറയേണ്ടതേ ഉള്ളൂ, എന്ത്, കുൻ, കുൻ എന്ന് പറയാം. ഫയഖൂൻ, അപ്പം അതങ്ങുണ്ടാവും, അതിന് ഒരു താമസവും ഇല്ല എന്നാണ്. ഫഅഖ്ബറ തആല അന്നൽ ഖൽഖ ഗൈറുൽ അംരി, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്, ഖൽഖ സൃഷ്ടിപ്പ് എന്ന് പറയുന്നതും അംറ് കൽപ്പന എന്ന് പറയുന്നത് രണ്ടു രണ്ടാ കാര്യം, കൽപ്പന എന്ന്. അപ്പോൾ അത് കൽപ്പനയല്ലാത്ത മറ്റൊരു സംഗതിയാണ് എന്ത്, സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. അന്നൽ ഖുർആന മിൻ അംരിഹി ലാ മിൻ ഖൽഖിഹി, ഖുർആൻ അവൻ്റെ അംറിൽപ്പെട്ടതാണ്, അവൻ്റെ കൽപ്പനയിൽപ്പെട്ടതാണ്, ലാ മിൻ ഖൽഖിഹി അവൻ്റെ സൃഷ്ടിയിൽപ്പെട്ടതല്ല. വഖാല അല്ലാഹു പറഞ്ഞു, ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹുകും ഫയകൂൻ, ഇന്നമാ ഖൗലുനാ, നിശ്ചയം നമ്മുടെ വചനം, ലിശൈഇൻ ഒരു വസ്തുവിന്, ഇദാ അറദ്നാഹു നാം അതിനെ ഉദ്ദേശിച്ചാൽ, അൻ നഖൂല ലഹു അതിനോട് നാം പറയുകയേ വേണ്ടു, എന്ത്, കുൻ കുൻ എന്ന്, ഫയകൂൻ അപ്പാദങ്ങുണ്ടാവുന്നു. സൂറത്തുൻ നഹ്ൽ 40-ാമത്തെ ആയത്ത്. ഫക്വൻ മിൻ കലാമിഹി അല്ലദീ ഹുവ സിഫത്തുഹു ലൈസ ബിമഖ്ലൂഖിൻ, അപ്പോൾ ഫക്വൻ, അപ്പോൾ കുൻ എന്ന വചനം ഉണ്ടല്ലോ, അത് മിൻ കലാമിഹി, അള്ളാഹുവിൻ്റെ കലാമിൽപ്പെട്ടതാണ്. അല്ലദീ, എങ്ങനെയുള്ള കലാം, ഹുവ സിഫത്തുഹു, അത് അവൻ്റെ സിഫത്ത് ആണ്, ലൈസ ബിമഖ്ലൂഖിൻ, അതെന്തല്ല, അത് ഒരു സൃഷ്ടി അല്ല. അപ്പോൾ കുൻ എന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്, അതെന്തല്ല, അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി അല്ല. പിന്നെ ഖാല തആല والشيء المراد المقول له المقول له അപ്പ എന്തിനെ സംബന്ധിച്ചാണ് പറയപ്പെട്ടിട്ടുള്ളത്, ആ ഉദ്ദേശിക്കപ്പെട്ട വസ്തു, കുൻ, കുൻ എന്ന കാര്യം കൊണ്ട്, കുൻ എന്ന വചനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെട്ടത്, ഒരു കാര്യം ഉണ്ടാവാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ കുൻ എന്ന് അല്ലാഹു പറയുന്നു പറഞ്ഞു. അപ്പൊ ആ കുൻ എന്നത് അല്ലാഹുവിന്റെ കലാമാണ്, അതെന്തല്ല, സൃഷ്ടി അല്ല, ഖൽഖ് അല്ല, അത് അല്ലാഹുവിന്റെ സിഫത്ത് ആണ്. അപ്പൊ കുൻ എന്ന അല്ലാഹുവിന്റെ ആ കലാം മുഖേന ഉണ്ടായ ആ സംഗതി ഉണ്ടല്ലോ, ആ വസ്തു അതാണെന്ത്, മഖ്ലൂഖ്, അതാണ് സൃഷ്ടിക്കപ്പെട്ട സംഗതി. ഖാല തആല അല്ലാഹു തആല പറഞ്ഞു, ഇന്നമസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ ثم ഖാല ലഹു കുൻ ഫയകൂൻ. ഈസയുടെ ഉപമ അല്ലാഹുവിൻ്റെ അടുക്കൽ ആദമിനെ പോലെയാണ്, പറഞ്ഞാല് ആദം അലൈഹി സലാമിനു പിതാവും മാതാവും ഉണ്ടായിരുന്നില്ല. ഈസാ അലൈഹി സ്സലാമിന് മാതാവ് ഉണ്ടായിരുന്നു, പക്ഷേ പിതാവില്ല, പിതാവില്ലാത്ത ജനനം. അപ്പോൾ പിതാവില്ലാതെ എങ്ങനെ ജനിക്കുന്നൊക്കെ ആളുകൾ, ശത്രുക്കൾ ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഈസയുടെ ഉപമ അലൈഹിസ്സലാം എന്നത് ആദമിൻ്റെ ഉപമ പോലെയാണ്. ഖലഖഹു മിൻ തുറാബിൻ, ആദമിനെ അള്ളാഹു എന്ത് ചെയ്തു, മണ്ണുകൊണ്ട്, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. സുമ്മ ഖാല ലഹു, എന്നിട്ട് അതിനോട് പറഞ്ഞു, എന്ത്, ക്വൻ എന്ന് പറഞ്ഞു, ക്വൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഫയകൂൻ, അപ്പോൾ അതുണ്ടായി. അങ്ങനെ ആദം അലൈഹി സ്സലാം ഉണ്ടാവുന്നു. ആദ് ഇമ്രാനിൽ 9-ാമത്തെ ആയത്. ഫഈസ വ ആദം മഖ്ലൂഖാനി ബിക്കുൻ,
അപ്പം ഈസ അലൈഹി സ്വലാമും ആദം അലൈഹി സ്വലാമും രണ്ട് പടപ്പുകളാണ്. ബിക്കുൻ എന്തുകൊണ്ടുണ്ടാക്കിയത്, എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്? കുൻ എന്ന അള്ളാഹുവിൻ്റെ വചനത്താൽ ഉണ്ടാക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട പടപ്പുകളാണ്. അപ്പോൾ ഈസ അലൈഹി സ്വലാം എന്തല്ല, അള്ളാഹുവിൻ്റെ വചനം എങ്ങനെ കുൻ എന്ന വചനം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട പടപ്പാണ്, അതല്ലാതെ എന്തല്ല, അള്ളാഹുവിൻ്റെ കലാം അല്ല. പിന്നെ കലിമത്ത് പറഞ്ഞിട്ടുണ്ട്, അതെന്താണ് പ്രത്യേകം പറയാൻ കാരണം, അത് പ്രത്യേക ജനനമായിരുന്നു, പിതാവില്ലാത്തുള്ള ജനനമായിരുന്നു. അപ്പോൾ കുൻ എന്ന വചനം കൊണ്ട് ഉണ്ടായതുകൊണ്ട് കലിമത്തുല്ലാഹ് എന്നറിയപ്പെടുന്നുണ്ട്. അതിനർത്ഥം അള്ളാഹുവിൻ്റെ സിഫത്ത് ആയ അള്ളാഹുവിൻ്റെ കലാം ആണ് ഈസ എന്ന അർത്ഥത്തിലല്ല. അപ്പോൾ ഈസ അലൈഹി സ്വലാമിന് ദിവ്യത്വം ചാർത്താൻ പാടില്ല. അപ്പോൾ ഈസ അലൈഹി സ്വലാമും ആദം അലൈഹി സ്വലാം ഉൾപ്പെടെ എല്ലാവരും എന്താണ്, അള്ളാഹുവിൻ്റെ പടപ്പുകൾ, സൃഷ്ടികൾ ആണ്. കുൻ എന്ന വചനമാണ് അള്ളാഹുവിൻ്റെ കലാം യഥാർത്ഥത്തിൽ. വകുൻ ഖൗലുല്ലാഹി സിഫത്തുൻ മിൻ സിഫാത്തിഹി, കുൻ എന്നത് അള്ളാഹുവിൻ്റെ വചനമാണ്, അവൻ്റെ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണ്. വലൈസ ശൈഉൽ മഖ്ലൂഖു ഹുവ കുൻ, അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട സംഗതിയല്ല കുൻ. പിന്നെന്താണ് കുൻ എന്ന വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടത് എന്താണോ അതാണ് മഖ്ലൂഖ്, പടപ്പ്. വലക്കിന്നഹു കാന ബി ഖൗലില്ലാഹി ലഹു കുൻ, അപ്പോൾ അതുണ്ടായത് എങ്ങനെ, അള്ളാഹുവിൻ്റെ കുൻ എന്ന വചനത്താൽ ഉണ്ടായി എന്നതാണ്. ഇനി പറയണേ وقد انعقد اجماع سلف الامه الذين قضوا بالحق സത്യത്തിന്റെ അഹിദികാരായ ഈ ഉമ്മത്തിലെ മുസ്ലിം ഉമ്മത്തിലെ സലഫുകൾ സലഫു സ്വാലിഹീങ്ങൾക്ക് ഇജ്മാ ഉണ്ട്, ഏകാഭിപ്രായം ഉണ്ട്, അഭിപ്രായ വ്യത്യാസമില്ല. എന്ത് വബിഹി കാനൂ യഅദിലൂന അലാ തക്ഫീരി മൻ ഖാല ബിഖൽഖിൽ ഖുർആൻ, ഖുർആൻ അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞവരെ കാഫിറാക്കി എന്നതിനെ അവർ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്, അവർ നീതീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായിരിക്കും അതെങ്ങനെ, ലിഅന്നഹു ലാ യഖ്ലു ഖൗലുഹു മിൻ ഇഹ്ദാ സലാസ്, അപ്പോൾ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടി ആണെങ്കിൽ മൂന്നിലൊരു സംഗതി സംഭവിക്കണം, അത് മൂന്നിലൊരു രൂപത്തിലായിരിക്കുമല്ലോ എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ അത് ആ മൂന്നാണെങ്കിലും മുഹാല സംഭവിക്കാൻ പാടില്ലാത്തതാ. എന്താണ് ഇമ്മ യഖൂല ഇന്നഹു ഖലഖഹു ഫീ ദാതിഹി ഔ ഫീ ഗൈരിഹി ഔ മുൻഫസിലൻ മുസ്തഖില്ല, അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ അത് സൃഷ്ടിയാണ് എന്ന് വാദിച്ചാൽ അതെങ്ങനെയായിരിക്കും, ഈ മൂന്ന് തരത്തിലായിരിക്കണം. ഇന്നഹു ഖലഖഹു ഫീ ദാതിഹി, നിശ്ചയം അള്ളാഹു അവൻ്റെ കലാമിനെ വിശുദ്ധ ഖുർആനെ അവൻ്റെ ദാത്തിൽ സത്തയിൽ സൃഷ്ടിച്ചു എന്നാവും. ഔ ഫീ ഗൈരിഹി, അല്ലെങ്കിൽ അവൻ്റെ ദാത്തല്ലാത്ത മറ്റേതെങ്കിലും ഒന്നിൽ സൃഷ്ടിച്ചു എന്നാണ്. ഔ മുൻഫസിൽ മുസ്തഖില്ല, അല്ലെങ്കിൽ വേർപിരിഞ്ഞ് സ്വതന്ത്രമായ അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ കലാം വേറെ സൃഷ്ടിച്ചു എന്നാകും. കുല്ലു സലാഹി കുഫറും സുരിയാൻ, ഈ മൂന്ന് ആണെങ്കിലും വ്യക്തമായ കുഫർ ആണ്, സത്യനിഷേധമാണ്. ലിയന്നഹു, കാരണം എന്താണ്, ഇൻ ഖാല ഖലഖഹു ഫീ ദാതിഹി ഫഖദ് ജഅല ദാതഹു മഹല്ലൽ മഖ്ലൂഖാതി, അള്ളാഹു അവൻ്റെ ദാത്തിൽ അവൻ്റെ സത്തയിൽ അള്ളാഹുവിൻ്റെ കലാമിനെ സൃഷ്ടിച്ചു, അതൊരു സൃഷ്ടിയാണ് എന്ന് വാദപ്രകാരം അത് ഈ മൂന്നില് ഒരവസ്ഥയിലായിരിക്കുമല്ലോ. അപ്പോൾ അവൻ്റെ ദാത്തിൽ അവൻ അവൻ്റെ കലാമിനെ സൃഷ്ടിച്ചു എന്നാണെങ്കിൽ എന്താകും, അള്ളാഹുവിൻ്റെ ദാത്ത് എന്നത് സൃഷ്ടികളെ സൃഷ്ടിക്കാനുള്ളൊരു മഹല്ല് സ്ഥലം ആണ് എന്ന് വരും. വഇൻ ഖാല ഇന്നഹു ഖലഖഹു ഫീ ഗൈരിഹി, ഇനി അള്ളാഹു മറ്റൊന്നിലാണ്, അള്ളാഹു അല്ലാത്തത് ആണ് ഈ അള്ളാഹുവിൻ്റെ കലാമിനെ സൃഷ്ടിച്ചത്, വിശുദ്ധ ഖുർആൻ സൃഷ്ടിച്ചത് എന്നാണെങ്കിൽ ഫഹുവ കലാം ദാലിക്കൽ ഗൈരി, അപ്പോൾ എന്തിനാണോ അള്ളാഹു ആ കലാമിനെ പടച്ചത് അയാളുടെ കലാമാകുന്നത്, അപ്പോൾ അതും നടക്കുന്ന കാര്യമല്ല, അതും മുഹാലാണ്. ഫയകൂനുൽ ഖുർആനു അലാ ഹാദാ കലാമ കുല്ലി താലിൻ ലഹു, അപ്പോൾ ആ ഖുർആൻ ഓതുന്നവരുടെ കലാമായി. വഇൻ ഖാല ഇന്നഹു ഖലഖഹു മുൻഫസിലൻ മുസ്തഖില്ല ഫഹാദാ ജുഹൂദുൻ ലിവുജൂദിഹി മുതലഖ, ഇനി മുസ്തഖില്ലായിട്ട് സ്വതന്ത്രമായിട്ട് വേർപിരിഞ്ഞ അവസ്ഥയിൽ വേറെ ആയിട്ട് ആണ് അള്ളാഹു അള്ളാഹുവിൻ്റെ കലാമിനെ പടച്ചത് എങ്കിൽ, അപ്പോൾ അള്ളാഹു അള്ളാഹുവിൻ്റെ കലാമിനെ പടച്ചിട്ടില്ല, അങ്ങനെ പടച്ചതാണെന്നുള്ള വാദപ്രകാരം പറയണ്, അങ്ങനെയാണെങ്കിൽ എന്താകും, അപ്പോൾ അത് അള്ളാഹുവിൻ്റെ വുജൂദിയത്തിനെ തന്നെ നിഷേധിക്കലായി മാറും. ഇത് ലാ യുഖലു വലാ യുതസവ്വറു കലാമൻ യഖൂമു ബിദാതിഹി ബിദൂനി മുതകല്ലിമിൻ, കാരണം മുത്തകല്ലിം ഇല്ലാതൊരു കലാം ഉണ്ടാവില്ല. കമാ ലാ യുഖലു സംഉൻ ബിദൂനി സമീഅൻ, കേൾക്കുന്ന ആളില്ലാതെ കേൾവില്ലാത്തതുപോലെ.
ولا بصر بدون بصير كان نرال لا كايش لا تقول ولا علم بدون عالم أريدنا آل لا أريد لا تقول ولا إرادة بدون مريد ഉദ്ദേശിക്കുന്ന ആളില്ലാതെ ഉദ്ദേശ്യമില്ലാത്തതുപോലെ വല ഹയാത ബിദൂനി ഹയ്യിൻ ജീവിക്കുന്ന ആളില്ലാതെ ജീവനില്ലാത്തതുപോലെ ഇലാ വൈരി ദാലിക് തആല അല്ലാഹു അമ്മാ യഖൂലു ളാലിമൂന ബൽ ജാഹിദൂൻ ഉലുവൻ കബീറാ അല്ലാഹു ഈ പറയുന്നതിലൊക്കെ പരിശുദ്ധനാണ് അപ്പോൾ അല്ലാഹുവിൻ്റെ കലാം എന്നത് അല്ലാഹുവിൻ്റെ ഖൽഖ് അല്ല അതൊരു മഖ്ലൂഖ് അല്ല അത് അല്ലാഹുവിൻ്റെ സിഫത്ത് ആണ് ശേഷണം ആണ് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ സൃഷ്ടി അല്ല എന്നതാണ് ഫഹാദിഹി തലാസു ലാ ഖുറൂജ ലിസിന്ദിയത്ത് മിൻഹാ വലാ ജവാബ ലഹു അൻഹാ ഫബുഹിത അല്ലദീ കഫർ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ അദ്-ളാലിമീൻ വഖുതി അദാബിറുൽ ഖൗമി അല്ലദീന ളലമു വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അപ്പോൾ ഈ ഒരു വാദം മുന്നോട്ട് വെച്ചവർക്ക് ഇത്തരം കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാനില്ല അവർ ഉത്തരം മുട്ടിയിരിക്കുന്നു എന്നാണ് ഓക്കെ ജസാകും അല്ലാഹു ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته